എൻ്റെ ജീവിതത്തിലൊരു ടേണിങ് പോയിന്റ്, വഴിത്തിരിവാണ്. കാരണം നമ്മൾ ഇന്റർനാഷണൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, എവിടെ കലാമറ്റി ഉണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. സുനാമിയിലെ ഡെഡ് ബോഡീസിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്, ഗുജറാത്തിലെ അത്ക്വയ്ക്കിലെ ഡെഡ് ബോഡികൾ എത്ര കണ്ടോ എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലൊക്കെ കാശ്മീരിലെ സുനാമിയിൽ, ഇപ്പം നമ്മൾ ഇൻഡോനേഷ്യ വരെ പോയിട്ട്, നേപ്പാളിൽ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിൽ, എല്ലാ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷെ കണ്ടമാനിൽ പോയത് ഞാനൊരു കടലിലെടുത്ത് ചാടി പോലെയാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ 2007 ക്രിസ്മസിന് ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകാക്രമം നടന്നു, 100 പള്ളികൾ തകർത്ത് ഒരു, പിന്നീട് അത് എനിക്ക് സിസ്റ്റമാറ്റിക്കലി പ്രൂവ് ചെയ്ത് പറയുന്നതാണ് ബുക്കിലൊക്കെ, എന്താണ്, ഇറ്റ് വാസ് എ റിഹേഴ്സൽ. 2008 ഓഗസ്റ്റിൽ അരങ്ങേറാനിരുന്ന എന്ന് പറയുന്നത് മെലോ ഡ്രാമയുടെ റിഹേഴ്സലായിരുന്നു 2007 ക്രിസ്മസിന് അരങ്ങേറിയത്. അന്ന് ക്രിസ്മസിൻ്റെ തലേദിവസം അവിടെ സ്വാമിയെ ആക്രമിച്ചു എന്നല്ല, അവിടെ കണ്ടമാനിലൊരു സ്വാമി ഉണ്ടായിരുന്നു, സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി. അദ്ദേഹം 40 67 മുതൽ കണ്ടമാനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അജണ്ട കണ്ടമാനിനെ അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ റീകൺവേർഷനായിട്ട് നടന്നിരുന്ന മനുഷ്യനാണ്, വിശു ഹിന്ദു പരിഷത്തിൻ്റെ ഒറീസയിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ 2007 ക്രിസ്മസിനെ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് വാർത്ത പരന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പള്ളികൾ എല്ലാം വളരെ സംഘടിതമാണ്, ടെലിഫോൺ ലൈനൊക്കെ കട്ട് ചെയ്ത്, ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത്, പാലങ്ങൾ തകർത്ത്, മരങ്ങൾ മുറിച്ചിട്ട് പോലീസിന് പോലും എത്താത്ത രീതിയിൽ ആക്രമിച്ച് 100 ഓവർനൈറ്റ്, വളരെ പ്രീ പ്ലാൻഡാണ്. ഇപ്പോൾ നമ്മൾ മണിപ്പൂരിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതൊക്കെ മനസ്സിലായി വരും, അന്ന് കണ്ടമാനം നമ്മളൊന്നും പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല ഇതിന് പിന്നിൽ. പക്ഷെ അവിടെ പറയുന്നു ആർമിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പുള്ള കെമിക്കൽസ് വെച്ചിട്ടാണ് പല കെട്ടിടങ്ങളും കത്തിച്ചേക്കണത് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ആ ക്രമം തുടങ്ങി ഞാൻ അവിടെ എത്തി. 2007 ക്രിസ്മസിനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പിൽ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രം ക്രിസ്ത്യാനികൾക്ക് അതിന് അക്രമം നടന്നുള്ളത് ബറാക്കുമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻസ് കുറച്ച് ഹോട്ട് ബ്ലഡ് ഉള്ള ഒരു സ്ട്രോങ് ഏരിയയാണ്, അതുകൊണ്ടാണ് അവിടെ ആക്രമിക്കാൻ ചെന്നത്. അവർ അവിടുത്തെ പള്ളി തകർത്തു എന്ന് മാത്രമല്ല, CNI പള്ളി, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പള്ളി തകർത്തു എന്ന് മാത്രമല്ല, അവിടെ പാസ്റ്ററിനൊക്കെ അറ്റാച്ചപ്പോൾ അവർ തിരിച്ചടിച്ചതിൽ ഈ അക്രമി സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾക്ക് സത്യം പറയുന്നൊരു മടിയില്ല, നമ്മൾ അങ്ങനെയാണ് ഇതിനെ എല്ലാം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളെ ഒക്കെ പള്ളി തകർക്കാൻ ചെന്നതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പോഴേക്കും സംഘപരിവാർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഏത് ആർമീനെ അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കുമ്പോൾ കൂടുതൽ പോലീസുകാരെ വിളിച്ചു വരുത്തുന്ന പോലെ ട്രക്കുകളിൽ 100 സംഘപരിവാർക്കാർ അവിടെ എത്തി, അവിടെ ഒരു വേട്ട നടത്തി. അവിടുത്തെ പള്ളികൾ, അവിടുത്തെ മറ്റ് സ്കൂൾ, ഇപ്പോൾ കപ്പൂച്ചന് സെമിനാരി പറയാണ്, അവിടുത്തെ എല്ലാ ബ്രദേഴ്സിൻ്റെയും എല്ലാ സർട്ടിഫിക്കറ്റും വരെ പോയി. അങ്ങനെ കുറേ പേര് കുടുംബങ്ങളായി അവർ അഭയാർത്ഥി ക്യാമ്പിലാണ്. പക്ഷെ ഇവർ വന്ന് അവിടെ ചെയ്തത് എന്താണെന്നറിയ, കൊല്ലപ്പെട്ട ഹിന്ദുവിനെ ആ പള്ളിയിലെ ദഹിപ്പിച്ച് പള്ളീനെ ഒരു എന്താ പറയുക ഒരു ശവസംസ്കാര കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ളൊരു ഐഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 1 കഴിഞ്ഞപ്പോൾ അന്നത്തെ CBC പ്രസിഡൻ്റ് ആയിരുന്ന കാർഡിനൽ ടെലസ്ഫോർ ടോപ്പോ കണ്ടമാൽ കാണാൻ ഈ അഭയാർത്ഥികളുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭീകര അന്തരീക്ഷമാണ്. ആ ബറാക്കമ്മയിൽ മാത്രമാണ് അഭയാർത്ഥികൾ. ആ ബറാക്കമ്മയിലെ അഭയാർത്ഥികൾ ഒരു 1500 പേരുണ്ട്. അവിടെ ഈ ക്യാമ്പിൽ ഒരു പയ്യൻ എന്നോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് അന്ന് തന്നെ, പക്ഷേ എന്തോ നമ്മൾ ജേർണലിസ്റ്റിക് ഇൻസിഡൻ്റിൽ പറഞ്ഞതൊന്നും മറക്കില്ല, നോട്ട് ചെയ്തിട്ടുണ്ട്, നോട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ പേരൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, അവർ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എന്ത് ഇത്തവണ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അടുത്ത തവണ നിങ്ങളായിരിക്കും ഇത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. അപ്പോൾ 2 ട്രിപ്പ് എൻ്റെ കണ്ടമാനിൽ കഴിഞ്ഞു. 2008 ഓഗസ്റ്റിൽ ജന്മാഷ്ടമി രാത്രി സ്വാമിയെ വെടിവെച്ച് കൊന്നപ്പോഴാണ് അത് കഴിഞ്ഞുള്ള അക്രമം. അപ്പോൾ അത് അജണ്ട എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? കണ്ടമാലിൽ ഈ സ്വാമി, അതൊക്കെ ഞാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അജണ്ടയിലേക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് എന്താണ് ഈ പറയുന്നത് ഇങ്ങനെ ക്രിസ്ത്യാനി. അപ്പം അന്ന് സഭയിലോ തിയോളജിയൻസിനോ ആർക്കും ഒരു ക്ലൂ ഇല്ല എന്തുകൊണ്ടാണ് കണ്ടമാൽ നടന്നതെന്ന്. പലരും അവരുടേതായ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളെ സ്വാമിയെ കൊന്നു എന്നാണ് പ്രൊപ്പഗാൻഡ. ഈ 81 സ്വാമിയെ കൊന്നു, അതുകൊണ്ട് കണ്ടമാലിൽ ക്രിസ്തു മതം നിരോധിച്ചിരിക്കുന്നു, എല്ലാവരും കയറി വാപ്പസിക്ക് പോകണം. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യയിലിപ്പോൾ വർഗീയ അറ്റാക്സ് മണിപ്പൂരിൽ നടക്കുന്നതിൻ്റെ പിന്നിലും ഗൂഢതന്ത്രമുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. മണിപ്പൂരിനപ്പുറം ഡൽഹിയിൽ സിഖുകാർക്കെതിരെ അക്രമം ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം.
2000-ലേറെ 3000-ത്തോളം എസ്റ്റിമേറ്റ് ഒക്കെ കൃത്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിസ്റ്റത്തിലെ ഒരിക്കലും ഈ മൈനോറിറ്റീസ് കൊല്ലപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കൊന്നും ഒരിക്കലും പുറത്തു വരുന്നില്ല. അപ്പോൾ ഡൽഹിയിലെയും അല്ലെങ്കിൽ ഗുജറാത്തിലെ പോസ്റ്റ് ഗോദ്ര, അയോധ്യ കഴിഞ്ഞിട്ട് ബോംബെയിലെ, ആസാമിലെ നെല്ലിയിലെ 1983-ലും ഇതുപോലെ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒറ്റ രണ്ട് രാത്രിയിൽ. അങ്ങനെയുള്ളൊരു കൂട്ടക്കൊലയല്ല. അപ്പം ആ കൂട്ടക്കൊല എന്ന വാക്ക് കണ്ടമാലിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ്. കാർണേജ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, കണ്ടമാലിൽ സ്വാമി കൊല്ലപ്പെട്ട ഉടനെ ക്രിസ്ത്യാനികളെ പോയി കൊല്ലയല്ലായിരുന്നു ലക്ഷ്യം. ക്രിസ്ത്യാനികളെ വളരെ ക്ലിയർ അജണ്ടയാണ്. എന്താണ്, കണ്ടമാലിൽ ക്രിസ്തു മതം നിരോധിച്ചിരിക്കുന്നു, സ്വാമിയെ കൊന്നത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പ്രവീൺ തോഗാഡിയ അവിടെ നിന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇത് പ്രവീൺ തോഗാഡിയ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒറീസ പ്രസിഡന്റ് കൊല്ലപ്പെടുമ്പോൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഇന്റർനാഷണൽ സെക്രട്ടറി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് സ്വാമിയെ കൊന്നു. അപ്പം അത് അന്നൊന്നും നമുക്ക് എനിക്ക് പോലും അറിയില്ല. പക്ഷേ നമ്മളവിടെ ഭീകര അന്തരീക്ഷമാണ്. അങ്ങനെ സ്വാമിയെ കൊല്ലപ്പെട്ടു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചൊക്കെ ചെന്ന് ആ ക്രിസ്മസിന്, അപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിന്ന അരാജകത്വമാണ് എന്ന് പറഞ്ഞാൽ, ഓരോ രാത്രിയിലും സംഘപരിവാറിൻ്റെ നേതാക്കൾ വളരെ ഓർഗനൈസ്ഡ് ആണ്. ഓരോ ഗ്രാമത്തിലെ അവർ ഡെഡ് ലൈൻ കൊടുക്കും. ചെറിയ ഗ്രാമത്തിന് ഒരാഴ്ച, വലിയ ഗ്രാമത്തിന് രണ്ടാഴ്ച, കൂടുതൽ പേരുണ്ടെങ്കിൽ ഒരു മാസം വരെ ഡെഡ് ലൈനാണ്. നിങ്ങൾക്ക് ഒരു മാസം തരുന്നു. നിങ്ങൾ ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു, ഇവിടെ ക്രിസ്തു മതം നിരോധിച്ചിരിക്കുന്നു, ഞങ്ങൾ 30-ാം ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിയെ കാണാൻ പാടില്ല, എല്ലാവരും കയറി വാപ്പസ് ചെയ്തിരിക്കണം. അങ്ങനെ ക്രിസ്ത്യാനികളെ പിടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ അവർക്കൊക്കെ ഡ്രിങ്ക്സ് കൊടുത്ത് ഓരോ ലോക്കൽ നേതാക്കളുടെ വീട്ടിൽ ചേർന്ന് രാത്രി സംഘമായിട്ടാണ്. ഇനി അതിൽ ചേരാത്ത ഹിന്ദുക്കളെ വരെ ആക്രമിച്ച കേസുകളുണ്ട്. ഏത് ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ വിളിച്ചിട്ട് പോകാത്തതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ ആക്രമിച്ച ഒരു ഭീകര പ്രസ്ഥാനമാണ് ഇവർ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്.